ഇന്ന് പുറത്തു വന്ന മൂന്ന് ഐ പി എൽ ന്യൂസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് യുവരാജുമായി ബന്ധപ്പെട്ടതാണ്. യുവരാജ് സിംഗ് ഇന്ത്യൻ ടീം കണ്ട ഏറ്റവും മികച്ച ടി ട്വന്റി പ്ലെയർ ആയിരുന്നു. ഇപ്പോൾ ഇതാ യുവരാജ് സിംഗ് ഐ പി എല്ലിലേക്ക് വരികയാണ്. ഇപ്രാവശ്യം ഗുജറാത്ത് ടീമിലേക്കാണ് യുവരാജ് സിംഗ് വരുന്നത്. കളിക്കാരനായിട്ടല്ല, മറിച്ച് കോച്ചായിട്ടാണ് യുവരാജ് വരുന്നത്. ഗുജറാത്തിന്റെ കോച്ച് ആശിഷ് നെഹ്റ ടീം വിട്ട് പോവുകയാണ്. ഈ ഒഴിവിലേക്കാണ് യുവരാജ് വരുന്നത്. അഭിഷേക് ശർമ്മ ഗില്ലേ ഇവരുടെ മെന്റർ യുവരാജ് ആയിരുന്നു. ഇതോടുകൂടി യുവരാജ് പേരെടുത്തിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ യുവരാജിനെ നെഹ്റയ്ക്ക് പകരം ഗുജറാത്തിന്റെ കോച്ചാക്കാനാണ് അവരുടെ പദ്ധതി. അടുത്ത ഐ പി എല്ലിൽ യുവരാജും ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ ടീമിൽ കളിക്കില്ലെന്നത് ഉറപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മെഗാലേലമാണ്. രോഹിത് ശർമ്മ ലേലത്തിലേക്ക് വരികയാണ്. ഇപ്പോഴിതാ രോഹിത് ശർമ്മയെ റാഞ്ചാൻ സി എസ് കെ രംഗത്തെത്തിയിരിക്കുകയാണ്. സി എസ് കെ ടീമിന് രോഹിത് ശർമ്മയെ വേണമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. സി എസ് കെ ടീമിനെ ക്യാപ്റ്റനാക്കാനാണ് രോഹിത് ശർമ്മയെ. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കാനാണ് സി എസ് കെ ടീമിന്റെ പദ്ധതി. അവർക്ക് ഒരു സീനിയർ താരത്തെ ക്യാപ്റ്റനാക്കണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ടാണ് രോഹിത് ശർമ്മയെ നോട്ടമിട്ടിരിക്കുന്നത്. രോഹിത് ശർമ്മയാണെങ്കിൽ മുംബൈ ടീം വിട്ട് നല്ലൊരു ടീമിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. സി എസ് കെ ടീമിൽ നിന്ന് ഓഫർ വന്നാൽ ഉറപ്പായിട്ടും രോഹിത് ശർമ്മ സി എസ് കെയിലേക്ക് എത്തും. ലേലത്തിൽ സി എസ് കെ ടീം രോഹിത് ശർമ്മയെ റാഞ്ചാൻ പദ്ധതി ഉണ്ടെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. രാജസ്ഥാൻ ടീമിന് പുതിയൊരു കോച്ച് വരികയാണ്. നേരത്തെ സംഘകാരിയായിരുന്നു രാജസ്ഥാന്റെ കോച്ച്. എന്നാൽ അടുത്ത പ്രാവശ്യം സംഘകാരിക്ക് പകരം പുതിയൊരു കോച്ചാണ് രാജസ്ഥാൻ ടീമിന്. അത് മറ്റാരുമല്ല, രാഹുൽ ദ്രാവിഡാണ്. അടുത്ത ഐ പി എല്ലിൽ ദ്രാവിഡ് രാജസ്ഥാൻ ടീമിന്റെ കോച്ചാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യക്ക് ടി ട്വന്റി വേൾഡ് കപ്പ് നേടിത്തന്നത് കോച്ച് ദ്രാവിഡാണ്. അതുകൊണ്ട് ദ്രാവിഡിനെ രാജസ്ഥാൻ ടീം നോട്ടമിട്ടിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം ദ്രാവിഡായിരിക്കും രാജസ്ഥാന്റെ കോച്ച്. സഞ്ജുവിന്റെ ഗുരുവാണ് ദ്രാവിഡ്. ദ്രാവിഡ് വീണ്ടും രാജസ്ഥാനിലേക്ക് വരുമ്പോൾ അത് സഞ്ജുവിനെ ലോട്ടറി തന്നെയാണ്. അപ്പോൾ ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.